പതിവ് യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് പുതിയൊരു കാഴ്ച തേടിയാണ് പോകുന്നത്. അത് നമ്മുടെ കേരളത്തിൻ്റെ തനത് കലയായ കളരിപ്പയറ്റ്, ആ ആയുധനിക കലയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളും പങ്കുവയ്ക്കാൻ പറ്റുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതിനായിട്ട് ഞാനിന്ന് പോകുന്നത് ഉറുകുന്നിലേക്കാണ്, കൊല്ലം ജില്ലയിലുള്ള ഉറുകുന്ന്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം വെൽക്കം ബാക്ക് ടു നേച്ചർ വിത്ത് ആസ്ട്ര. കളരി സംഘത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഷിജു, ഷിജു ആണ് ഈ കളരി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഉറുകുന്ന്, ആ തെന്മലയ്ക്ക് സമീപമുള്ള ഉറുകുന്നിൽ നേതാച്ചി എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിലാണ് ഇത് ഈ ഗുരുക്കളുടെ കളരിയുള്ളത്. കേരളത്തിലെ തനത് ആയോധന കല നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇത് വീണ്ടും പുനർജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സാമൂൽ കുട്ടി ഗുരുക്കൾ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും സാമൂൽ കുട്ടി ഗുരുക്കളെ പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് സാമൂൽ കുട്ടി ഗുരുക്കൾ. ഞാൻ കൊല്ലം ജില്ലയിൽ തെന്മല എന്ന് പറയുന്നതായ ഗ്രാമപഞ്ചായത്തിലെ ഉറുന്നെന്ന് പറയുന്നതായ സ്ഥലത്ത് നേതാജി ജംഗ്ഷൻ എന്ന പ്ലേസിലാണ് ഞങ്ങൾ കളരി സ്ഥാപിതമായിരിക്കുന്നത്. ഈ കളരി ഞാൻ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളമായി. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ നാട്ടിൽ ഇതൊക്കെ ഇപ്പോൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഈ ഗുരുക്കളെ പോലുള്ള ഒരുപാട് മനുഷ്യർ ചേർന്നിട്ട് ഇതിനെ പുനർജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഗുരു ഇതിൻ്റെ ഒരു പ്രാധാന്യം? കേരളത്തിന് അന്യം നിന്ന് പോയതായ ഒരു കലയാണ് കളരിപ്പയറ്റ് എന്ന് പറയുന്നതായ ഒരു സമ്പ്രദായം. എന്നാൽ പലയിടങ്ങളിലും കളരിക്ക് തുടർജീവിപ്പിച്ചുകൊണ്ട് കളരികളെ വളരെയധികം ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഗുരുക്കന്മാർ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. എന്നാൽ മദർ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് തന്നെ കളരിപ്പയറ്റ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മലയാളികളായ നമ്മൾക്ക് ഓരോരുത്തർക്കും അഭിമാനമായ ഒരു നിമിഷം കൂടിയാണ് കളരിപ്പയറ്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും കേൾക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ മാർഷൽ ആർട്സും ഉത്ഭവത്തിൽ അതിൻ്റെ ഒപ്പിയും ഉത്ഭവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനത് കലയായ കളരിപ്പയറ്റ്. ഇന്ത്യൻ മാർഷൽ ആർട്സിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കേരളത്തിൽ തന്നെയാണ് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. അത് പഴയ കാലത്തുള്ള പ്രാചീന കാലത്തുണ്ടായിരുന്നതായ യുദ്ധകലയായിട്ട് യുദ്ധത്തിന് യോദ്ധാക്കന്മാരെ ഒരുക്കി കൊടുക്കുന്നതായ കളരികളിൽ അതിൻ്റെതായ രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി ബ്രിട്ടന്മാരെ അതിനെ ചിട്ടപ്പെടുത്തി എടുത്തിരുന്നതായ ഒരു കലയാണിത്. ഇത് നമ്മുടെ മാർഷൽ ആർട്സിൻ്റെ മദറാണെന്നാണ് പറയുന്നത്. പക്ഷേ പരമ്പരാഗതമായിട്ട് ആദ്യമേ നമ്മുടെ ചൈനയിലേക്ക് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു മാർഷൽ ആർട്സ് ഉണ്ടാകുന്നത്. കളരിപ്പയറ്റിൻ്റെ പല മുഖങ്ങളെന്ന് പറയുന്നത് ആദിമകാലത്ത് ഉണ്ടായിരുന്നതായ 5 രീതിയിലായിരുന്നു കളരിപ്പയറ്റ് ഉണ്ടായിരുന്നത്. 1 തെക്കൻ കളരി ശൈലി, 2 വടക്കൻ കളരിപ്പയറ്റിൻ്റെ ഒരു ശൈലി, 3 മധ്യ തിരുവിതാംകൂർ കളരി ശൈലി, 4 കടത്തനാടൻ ശൈലി, 5 ഉൾനാടൻ ശൈലി. ഈ മെയിനായിട്ടും ഈ 5 രീതിയിലായിരുന്നു കളരിപ്പയറ്റ് രൂപപ്പെട്ടിരുന്നത്. അതിപ്പോൾ ഇപ്പം നമ്മുടെ ഗുരുക്കൾ പറഞ്ഞ കണക്ക് ഒരുപാട് ടൈപ്പ് വടക്കൻ തെക്കൻ അങ്ങനെയൊക്കെ അഭ്യാസ മുറകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ക്രോഡീകരിച്ച് കളരി എന്നുള്ള ഒരു ഒറ്റ ഫോർമാറ്റിലാണ് ഇപ്പോൾ പോകുന്നത്. അതാകുമ്പോൾ ഇതിന് വളരാനുള്ള ഒരു കുറച്ചുകൂടി എളുപ്പമാണെന്ന് കരുതിയിട്ടാണ് ഇപ്പം അവരങ്ങനെ ചെയ്യുന്നത്. ഈ കളരി അഭ്യസിപ്പിക്കുന്ന സ്ഥലത്തിന് തറയെന്നാണ് പറയുന്നത്. ഈ വിവിധ തരത്തിലുള്ള തറകൾ ഈ ഗുരുക്കന്മാർ ഒരുക്കാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുഴിക്കളരി എന്ന് പറയുന്ന ഒരു തറയിലാണ്. ഇതുപോലെ തന്നെ വേറെയും വിഭിന്നമായ തറകളുണ്ട്. ഈ കുഴിക്കളരിക്ക് 5-8 ആഴ്ചയിലാണ് ഭൂമി നിരപ്പിൽ നിന്നും 5-8 ആഴ്ചയിലാണ് ഈ കുഴി നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത് തറക്കളരി എന്ന് പറയുമ്പോൾ അത് ഭൂമി നിരപ്പിൽ തന്നെ ഒരുക്കുന്നതായ കളരി ചുറ്റും കവറിംഗ് ചെയ്ത് മറച്ചുകൊണ്ട്, അതായത് അഭ്യാസം ചെയ്യുന്നതായ കുട്ടികൾ മറ്റുള്ളവർ കാണാത്ത രീതിയിൽ 4 വശവും മറച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് തറക്കളരി എന്ന് പറയുന്നത്. എന്നാൽ നിലക്കളരി എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കിയത് ഇതുപോലെ തന്നെ 4 വശവും ഭൂമി നിരപ്പിൽ തന്നെ കളരി ഒരുക്കിയതിന് ശേഷം ഞാൻ 4 സൈഡും മറച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പൂരം പണിഞ്ഞ് മുകൾവശവും കവർ ചെയ്തെടുക്കുന്നതായ കളരികളാണ് നിലക്കളരി. അതായത് 3 ടൈപ്പ് കളരിത്തറയാണ് ഉള്ളത്.
കുഴിക്കളരി, നിലക്കളരി, അതുപോലെ തന്നെ തറക്കളരി, അങ്ങനെ മൂന്ന് ടൈപ്പുണ്ട്. ഇതിനെല്ലാം ഓരോ കൃത്യമായ കണക്ക് വെച്ചിട്ടാണ് ഇവർ ഈ ഇതെല്ലാം പണിയുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഊഷ്മാവ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഴിയിലേക്ക് ആക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ തറ ഉണ്ടാക്കിയിരിക്കുന്നതും. മണ്ണൊക്കെ പ്രത്യേക രീതിയിൽ മിശ്രിതം ഉണ്ടാക്കി അതിനകത്ത് ആയുർവേദ മരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അതിലോട്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു സുഗന്ധമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് കളരിയിലെ പൂത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂത്തറ അത് ഇതിൻ്റെ അഭ്യാസം പഠിപ്പിക്കുന്നതിൻ്റെ മുറകളുണ്ട്. ഈ കൃത്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂത്ര ഒരുക്കിയിരിക്കുന്ന പോലും അതിൻ്റെ അടിസ്ഥാനമാണ്. ഇതിന് ഇറങ്ങി വരുമ്പം കാണുന്ന 7 സ്റ്റെപ്പിൻ്റെ അതേ അവർ ഫോർമാലിറ്റി തന്നെയാണ് ഈ പൂത്രയും അവർ ഒരുക്കിയിരിക്കുന്നത്. 7 ഇത് ഇതിൻ്റെ പഠനത്തിൻ്റെ 7 ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ 7 പഠനമാണ്, 7 സ്റ്റെപ്പുള്ള തട്ടുള്ള പൂത്രയാണ് ഞാൻ കളരിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ 7 തട്ടെന്ന് പറയുന്നത് 7 ഘട്ടങ്ങളെ ആണ്, കളരി പഠനത്തിന്റെ 7 ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം വരുന്നതായ കുട്ടികള് ഒന്നാമത്തെ തട്ടിലും, രണ്ടാമത് ആയുധ അഭ്യാസത്തിന്റെ കത്തിപൂജ കഴിഞ്ഞതായ കുട്ടികൾക്ക് രണ്ടാമത്തെ തട്ടിലും, മൂന്നാമത് തട്ട് വാളും പരിചയം പൂജ കഴിയുന്ന വ്യക്തികൾക്കും, നാലാമത് ഒരു സ്ഥാനത്തിന്, അഞ്ചാമത് കളരിയുടെ ചികിത്സാ സമ്പ്രദായങ്ങളും, അതുപോലെ തന്നെ ആറാമത്തെ രീതിയിൽ എന്ന് പറയുന്നത് കുട്ടികളുടെ ചികിത്സയും മർമ്മ വിദ്യകൾ പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ആചാര്യ സ്ഥാനവും പിന്നെ അതിലൊരു മർമ്മ പണ്ഡിത സ്ഥാനവും ഇങ്ങനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് കളരിയെ നമ്മൾ നമ്മൾ ഞാനിവിടെ വന്നപ്പോൾ നിറയെ ആയുധങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് ആയുധങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിന് ചോദിച്ചത് പരിചയപ്പെടാം, എന്തൊക്കെയാണ് ഈ ആയുധത്തിന്റെ പേര്, എന്തൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചോളാം. ഇവിടെ ഇപ്പോൾ ഈ കളരിയിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ രീതി എന്ന് പറയുന്നത് കുട്ടികൾ ആദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ മെയ് അഭ്യാസങ്ങൾക്കുള്ളതായ മെയ് വഴക്കങ്ങൾക്കുള്ളതായ എക്സസൈസ് തുടങ്ങി കുട്ടികൾക്ക് വേണ്ടുന്നതായ യോഗ ക്ലാസ്, അതുപോലെ തന്നെ കളരിയിലെ ചൂട് തുടങ്ങി ഇപ്പം കൂടുതലും തെക്കൻ കുറയ്ക്ക് പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഈ കളരിയിൽ പഠിപ്പിക്കുന്നത്. അതിന് ചൂട് മുറകൾ ആദ്യം തുടങ്ങും, അതിനുശേഷം വീണ്ടും വെറുതെ പ്രയോഗത്തിലേക്ക് കയറും, അതിനുശേഷം കോൽത്താരി അതായത് മണിപ്പൈപ്പിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണിപ്പൈപ്പിൽ തന്നെ രണ്ട് മൂന്ന് മുഖങ്ങളുണ്ട്, ഒറ്റയുണ്ട്, അതുപോലെ തന്നെ ഉച്ചാൻ പൈനുണ്ട്, ഉറുവഴി പൈനുണ്ട്, ചെറുവടി ചോമിയുമായിട്ടുള്ള തരത്തിലുള്ള ചെറുവടി അങ്ങനെ 4-5 രീതിയിലാണ് മണിപ്പൈപ്പിന്റെ തന്നെ മുഖങ്ങളെ കുറിച്ച് പഠിപ്പിക്കും. അതിനുശേഷമാണ് അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കത്തിപൂജ എന്ന് പറയുന്നതായ സംഭവം. അതിനുശേഷം കടാരപ്പൈപ്പിന്റെ തന്നെ കത്തിയുടെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ രീതികൾ, ഒറ്റക്കത്തി, രണ്ട് കത്തി, മൂന്ന് കത്തി, അതുപോലെ തന്നെ വെട്ടുകത്തി, അതുപോലെ തന്നെ കട്ടാര, അതുപോലെ തന്നെ മറ്റുള്ളതായ അഭ്യാസങ്ങൾ, ചെറിയ വെട്ടുകത്തികൾ, അതിനേക്കുള്ളതായ മൂച്ചയേറിയതും മൂച്ചയില്ലാത്തതും ആ രീതിയിലുള്ളതായ അഭ്യാസ മുറകളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും വെൻ മഴു മഴുവിന്റെ അഭ്യാസങ്ങൾ, മഴുവും ആള് ഇല്ലാത്തതായ അഭ്യാസങ്ങളും, അതുപോലെ തന്നെ വാള് പരിചയം, വാൾ പൈറ്റ്, ഉറുമി, അതുപോലെ തന്നെ കുണ്ടുവ പരിചയം, അതുപോലെ തന്നെ മറ്റുള്ളതായ അഭ്യാസത്തിന്റെ പരിചയം കൊണ്ട് അതിനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ആയുധ അഭ്യാസങ്ങളെ പല രീതിയിൽ തട്ടിലാക്കിയാണ് ഇവിടെ കുട്ടികളെ വളരെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സാമൂഹിക ഗുരുക്കൾ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗുരുവാണ്. ഇപ്പം ഈ ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഗുരുക്കൾ വളരെ കുറവാണ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഏകദേശം ഞാനത് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 46 വർഷത്തോളം ആവുന്നു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ 46 വർഷത്തിൻ്റെ അല്ല, ഞാൻ ഇന്നും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നും ഒരു നേഴ്സറി സ്റ്റുഡൻറ്റ് തന്നെയാണ്. അതൊക്കെ തീർച്ചയായിട്ടും പഠിച്ചത് ഇന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിമാനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫ് ഞാൻ ഇതിനു വേണ്ടി മാറ്റിവെച്ചു, ആ രീതിയിൽ കളരി അഭ്യസിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എന്താണ് നേട്ടം. തീർച്ചയായിട്ടും ഇന്ന് ഈ കളരി പഠിച്ചതുകൊണ്ട് ഞാനിത് ഒരു മനുഷ്യനായി ഇന്ന് ജീവിക്കുന്നു എന്നാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു മുഖത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. രോഗമില്ലാത്ത ഒരു ശരീരത്തെ വാർത്തെടുക്കുക എന്നുള്ള ഉറച്ച ലക്ഷ്യമാണ് കളരി പൈസ പഠിക്കുന്നത്
അതായത് കേവലം ഒരു അഭ്യാസം മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ജീവിത രീതിയുടെ അതുപോലെ ആയുസ്സിൻ്റെ അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ ഇതിനെല്ലാം സമസ്ത മേഖലകളിലൂടെ കടന്നു പോകുന്നൊരു ആയോധന കലയാണ് നമ്മുടെ ഈ കളര്. ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് കടാര എന്ന് പറയും. ഇതിന് ഇത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ളതായ ഒരു കത്തിയാണ്. ഇതിന് പല മുഖങ്ങളാണ്, പല വശങ്ങളാണ്, മുനയായിട്ടുള്ളത്. ഇത് നമ്മുടെ ശരീരത്ത് കയറിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ആ കത്തി വലിച്ചൂരിക്കഴിഞ്ഞാൽ ആ ശരീരത്തെ മാംസങ്ങൾ മുഴുവനായിട്ടും പറഞ്ഞു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വടക്കൻ സമ്പ്രദായ രീതിയിൽ പഠിപ്പിക്കുന്ന അതിൻ്റെ മെത്തേഡിലുള്ളതായ കട്ടാര എന്ന് പറയും. അപ്പോൾ ഈ കട്ടാര കൊണ്ട് തന്നെ അഭ്യാസങ്ങൾ പഠിക്കുന്നത് രണ്ട് ഡബിൾ കടാരയാണ്. അത് അതിൻ്റെ സെൻട്രലാണ് അതിൻ്റെ പിടി വരുന്നത്. രണ്ട് വശത്തും കടാര വരും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കാണുന്നത് ട്രിപ്പിൾ കടാര എന്ന് പറയും. അതിൽ ഒരു പിടിയിൽ തന്നെ ഒതുങ്ങി മൂന്ന് വശത്തേക്കും ആയുധങ്ങൾ, കാരണം വളരെയധികം ഫാസ്റ്റ് ആയിട്ട് അതുപോലെ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച രീതിയിൽ അഭ്യാസം ചെയ്യാനായിട്ട് ചെയ്യലാണ് ഇതിൻ്റെ അഭ്യാസ രീതികളുള്ളത്. ശരീരത്തിന്റെ ഭാഗത്ത് അസ്ഥികളെ അടിച്ചു നുറുക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രയോഗ രീതികളെന്ന് പറയുന്നത്. അത് വളരെയധികം ഡേഞ്ചറോട് കൂടിയ ഒന്നാണ്. ഇതിന്റെ 7 to 21 വരെ പീസായി മാറും അസ്ഥികൾ. അത്രയ്ക്കും ഏറ്റവും അപകടമില്ല. കണ്ടാൽ സിമ്പിൾ ആക്കണോ, ഒരു സെന്റിന് കനം കൂടുതലോ. ഇത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കനം കുറഞ്ഞ ഭാഗം കൊണ്ട് അഭ്യാസം ചെയ്യുകയും എന്നാൽ ശത്രുവാണെങ്കിൽ തിരിച്ചു പിടിച്ച് പ്രയോഗിക്കുന്ന ഗരപ്പായ പോലെ ശരീരത്തിന്റെ ഓരോ അസ്ഥികളെ അടിച്ച് ഒതുക്കുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഇതിന്റെ പ്രയോഗങ്ങളുണ്ട്. ഓരോ വ്യക്തികളുടെയും നെറ്റിയുടെ ഹൈറ്റ് വരെയാണ് പടികൾ ഉപയോഗിച്ച് പഠിക്കുന്നത്. കൊച്ചുകുട്ടികളാകുമ്പോൾ അതിനനുസരിച്ച് മുതിർന്നവരാണെങ്കിൽ അതേ രീതിയിൽ ആ രീതിയിലുള്ള നെടുപടിയുടെ അഭ്യാസ പൈറ്റുകൾ കുറകൾ ഉപയോഗിക്കുന്നു പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ. കാരണം എല്ലാ വെപ്പൺസും നമ്മൾ ഓരോന്നും പല രീതിയിലും ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വാളാണ്. വാളെന്ന് പറയുന്നത് ശരിക്കും അത് ഒരിക്കൽ മെറ്റൽ കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇവിടെ ഇരിക്കുന്നതായ ഈ എല്ലാ ആയുധങ്ങളും ഞാൻ തന്നെയാണ് അത് പണിഞ്ഞെടുത്തത്. ഇത് വേറെ ഒരു മറ്റു രീതിയിൽ ആരും തന്നെ ചെയ്തതാണ്. ഇതെല്ലാം ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തതും ഞാൻ തന്നെയാണ്. ഇത് എൻ്റെ കൈകൊണ്ട് തന്നെ പണിഞ്ഞെടുത്തതായ ഒരു രീതിയുമാണ് ഈ ആയുധങ്ങൾ. എൻ്റെ കയ്യിലിരിക്കുന്ന വാളും ഇതെല്ലാം അതേ രീതിയിൽ തന്നെ പണിഞ്ഞെടുത്തതായ പേപ്പറാണ്. ഇത് എൻ്റെ കയ്യിൽ പോയിരിക്കുന്ന ഭൂമി എന്നാണ് പറയുന്നത്. ഇത് രണ്ട് ലീഫും ഉള്ളതായ ഭൂമിയാണ്. ഇതിന് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 5.5 to 4 feet ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ രണ്ട് ലീഫായിട്ടാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. ഇത് മൂർച്ചയേറിയ ആയുധങ്ങളുണ്ട്, മൂർച്ചയില്ലാതെയുള്ളതായ ആയുധങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി ഒരുപാട് വെപ്പൺ ചെയ്യാനായിട്ടുണ്ട്. ന്യൂ കേരള കളക്സൺ എന്നതായ സ്ഥാപനമാണ് ഞാൻ നടത്തുന്നത്. ഈ കളരിയിൽ ഏകദേശം ഇപ്പോൾ ഏതാണ്ട് 58 കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് കൊച്ചു കുട്ടികൾ മുതൽ ഏകദേശം 5 to 6 years തൊട്ട് ഉള്ള കുട്ടികൾ, ഏതാണ്ട് 55 to 55 years വരെയുള്ളതായ ആൾക്കാരാണ് ഇവിടെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. ചുറ്റുപാട് മാത്രമുള്ള കുട്ടികളല്ല, കേരളത്തിന്റെ ഒട്ടുമുക്കാൽ ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. തൃശ്ശൂർ, കണ്ണൂര്, അതുപോലെ തന്നെ തിരുവനന്തപുരം, നെയ്യാറ്റിക്കര, പാറശ്ശാല, തമിഴ്നാട്, തെങ്കാശി, അതുപോലെ തന്നെ മധുര, അതുപോലെ തന്നെ വിദേശത്തു നിന്നും ടൂറിസ്റ്റുകൾ ഇതുപോലെ വന്നിട്ട് ഇവിടെ കളകി വരാനായിട്ട് ഇന്ന് രാവിലെയും ഒന്ന് രണ്ട് വ്യക്തികൾ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതായ വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് കളരി പഠിക്കുവാനായിട്ട് ഏത് തലത്തിലുള്ളതായ ഡെയിലി ആയാലും അത് പഠിക്കാനായിട്ട്
കുട്ടികൾക്കൊക്കെയും കളരിയിലേക്ക് വരാം. എല്ലാവർക്കും നന്ദി. നമ്മുടെ കളരിയിലത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൊരു മേഖലയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, പഠിക്കാൻ കഴിഞ്ഞു. എന്തായാലും തൽക്കാലം ഇന്നത്തേക്ക് മൈൻഡപ്പിയാണ്. മറ്റൊരു വീഡിയോ വേണ്ടി കാണുന്നതായിരിക്കും. ബൈ ബൈ.